ഹായ് ഗൈസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്, നിങ്ങളൊരു വ്യക്തിയുമായി പരിചയപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ സംസാരിക്കുന്ന സമയത്ത് അവരിൽ നിങ്ങൾക്ക് ഒരു ഗുഡ് ഇമേജ് അല്ലെങ്കിൽ ഒരു ഗുഡ് ഇംപ്രഷൻ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം, ആസ്ക് സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് എന്നുള്ളതാണ്. നമ്മളൊരു വ്യക്തിയെ പരിചയപ്പെടുന്ന സമയത്ത്, നിങ്ങളൊരു വ്യക്തിയുമായി സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ അവരോട് ചോദിക്കേണ്ടത് തികച്ചും സ്റ്റാൻഡേർഡായ ക്വസ്റ്റ്യൻ തന്നെയായിരിക്കണം. ഫോർ എക്സാമ്പിൾ, ആ വ്യക്തി നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ അവരെ ലിസൺ ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു കെയർഫുൾ ലിസണിങ് അവിടെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, സ്വാഭാവികമായും നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം തന്നെ സ്റ്റാൻഡേർഡ് ആയിരിക്കും. എന്നാൽ നിങ്ങൾ വളരെ കെയർലെസ് ആയിട്ടാണ് അവർ സംസാരിക്കുന്നത്, കേൾക്കുന്നത്, അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് യാതൊരുവിധ അറിവും ഇല്ല എന്നുണ്ടെങ്കിലൊക്കെയാണ് പലപ്പോഴും ഇങ്ങനെ സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കേണ്ടതായിട്ട് വരിക. ഒരുപക്ഷെ നമ്മൾ വളരെ സിമ്പിളായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ പോലും നമുക്ക് ഉത്തരം കിട്ടുന്ന പല ചോദ്യങ്ങളും ഉണ്ടായിരിക്കും. എന്നാൽ അതുപോലും ചിന്തിക്കാതെ പലപ്പോഴും അങ്ങനെയുള്ള ചോദ്യങ്ങൾ മറ്റുള്ള ആളുകളോട് നമ്മൾ ചോദിക്കാറുണ്ട്. ഇതെപ്പോഴും നമ്മുടെ ഗുഡ് ഇംപ്രഷനെ ഇല്ലാതാക്കും എന്നുള്ളതാണ്. സോ തീർച്ചയായും നിങ്ങളുടെ ഗുഡ് ഇംപ്രഷൻ നിങ്ങൾക്ക് കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം, നിങ്ങൾ ആരോടാണോ സംസാരിക്കുന്നത്, അവരോട് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ തീർച്ചയായും അത് സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ അപ്പിയറൻസ് ആണ്. ഒരു വ്യക്തിയെ കാണുന്ന സമയത്ത് അവർ ധരിച്ചിരിക്കുന്ന ഔട്ട്ഫിറ്റിൽ പോലും അവരുടെ ക്യാരക്ടറും അല്ലെങ്കിൽ അവർ എങ്ങനെയുള്ള ചിന്താഗതിക്കാരനാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഒരു പക്ഷേ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഡ്രസ്സ് ധരിക്കുക എന്നതിലുപരി നമ്മൾ ധരിക്കുന്ന വസ്ത്രത്തിലുള്ള ഒരു നീറ്റ്നെസ് ആണ് അത് നമുക്ക് പ്രകടമാക്കി തരുന്നത്. സോ നിങ്ങളുടെ അപ്പിയറൻസ് എപ്പോഴും ഗുഡ് ഇംപ്രഷനിലാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ടാണ് എന്നുള്ളത് എപ്പോഴും ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതും ചെയ്യേണ്ടതുമായിട്ടുള്ള കാര്യം. ഇനി മൂന്നാമതായി, ഒരു വ്യക്തിയുമായി നമുക്ക് ഗുഡ് ഇംപ്രഷൻ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നത് എപ്പോഴും നമ്മുടെ ഐ കോണ്ടാക്ട് പെർഫെക്റ്റ് ആകുമ്പോഴാണ്. നിങ്ങളൊരു വ്യക്തിയുമായി സംസാരിക്കുന്ന സമയത്ത് ഒരിക്കലും മുകളിലേക്ക് നോക്കിയോ അല്ലെങ്കിൽ സൈഡിലേക്ക് നോക്കിയോ തറയിലേക്ക് നോക്കിയോ ഒന്നും സംസാരിക്കാൻ പാടില്ല. അങ്ങനെ ആവുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും, ആ വ്യക്തിക്ക് കോൺഫിഡൻസ് കുറവ് മൂലമാണ് അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങളിൽ ഒരു ശ്രദ്ധയോ അല്ലെങ്കിൽ കൂടുതൽ അറിവോ ഇല്ലാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ഷൈനസ് ഉള്ളത് കൊണ്ടാണ്. ഇങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടാണ് എപ്പോഴും ഐ കോണ്ടാക്ട് ക്ലിയർ ആക്കാൻ സാധിക്കാതെ വരുന്നത്. സോ ഒരു വ്യക്തിയുമായി സംസാരിക്കുന്ന സമയത്ത് കുറച്ച് സമയമെങ്കിലും അല്ലെങ്കിൽ അവർക്ക് ഡിസ്കംഫർട്ട് ആകുന്ന രീതിയിലുള്ള ഒരു ഐ കോണ്ടാക്ട് അല്ലാതെ കംഫർട്ടബിൾ ആകുന്ന രീതിയിലുള്ള ഒരു ഐ കോണ്ടാക്ട് നിങ്ങൾ എപ്പോഴും നിലനിർത്താൻ ശ്രമിക്കണം. അതായിരിക്കും എപ്പോഴും ആ ഒരു കോൺവെർസേഷനെ എപ്പോഴും മീനിങ് ഫുൾ ആക്കുന്നതും. മാത്രമല്ല നിങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് മനസ്സിലാക്കാനും അതിന് സാധിക്കും. ഇങ്ങനെ പെർഫെക്റ്റ് ആയുള്ള ഒരു ഐ കോണ്ടാക്ട് നിലനിർത്തുമ്പോൾ മാത്രമാണ് അതിന് സാധിക്കുന്നത്. സോ ഐ കോണ്ടാക്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ഏതൊരു വ്യക്തിയുമായി സംസാരിക്കുന്ന സമയത്തും അവരുടെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക. ഒരിക്കലും അത് ഒരു തുറച്ചുനോട്ടമായി മാറരുത്. നിങ്ങൾക്ക് കുറച്ചു നേരം അവരുടെ കണ്ണുകളിലേക്ക് നോക്കാം. അവർക്കതൊരു ബുദ്ധിമുട്ടാണ്, അതുപോലെ നിങ്ങൾക്കും അങ്ങനെ ഒരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ നോട്ടം മറ്റെവിടെയെങ്കിലേക്കും ആക്കാം. പക്ഷേ എന്നാലും നിങ്ങളൊരു വ്യക്തിയുമായി സംസാരിക്കുന്ന സമയത്ത് അത് തുറച്ചു നോട്ടമാകാത്ത രീതിയിലുള്ള ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഐ കോണ്ടാക്ട് നിലനിർത്താൻ എപ്പോഴും ശ്രമിക്കണം. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളെല്ലാവരും ഓരോ രീതിയിലുള്ള ലൈഫ് സ്റ്റൈലായിരിക്കും ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ചില ആളുകൾ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും, പെർഫെക്ഷനിസം നോക്കുന്ന ആളുകളായിരിക്കും. ചില ആളുകൾ അത്രത്തോളം ഡിസിപ്ലിൻ ഒന്നും ഇല്ലാതെ നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ അത്രത്തോളം കെയർലെസ് ആയിട്ടൊക്കെ പോകുന്ന ആളുകളുണ്ടായിരിക്കും. ചില ആളുകൾ കംപ്ലീറ്റ്ലി ഒരു ഡിസിപ്ലിനും ഇല്ലാത്ത ലൈഫായിരിക്കും ലീഡ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഈ ലാസ്റ്റ് പറഞ്ഞ കാറ്റഗറി, അതായത് ഒരു രീതിയിലും ഒരു ഡിസിപ്ലിൻ ഇല്ല, ഒരു കാര്യവും ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്വവും ഏറ്റെടുക്കുന്നില്ല, സ്വയം ഒരു മതിപ്പില്ല, ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഒരു ഡിസിപ്ലിൻ ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ ലിവ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്കത് വളരെ വലിയൊരു ലോസ് ഉണ്ടാക്കും. മാത്രമല്ല ഓപ്പോസിറ്റ് നിൽക്കുന്ന ഏതൊരു വ്യക്തിക്കാണെങ്കിലും അത് മനസ്സിലാക്കാനും സാധിക്കും. സ്വാഭാവികമായും നിങ്ങളിലുള്ള ഒരു ഇംപ്രഷൻ കുറയുകയും ചെയ്യും. സോ നോൺ ഡിസിപ്ലിൻ ലൈഫ് അല്ലെങ്കിൽ ഒട്ടും തന്നെ ഡിസിപ്ലിൻ ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ ലൈഫ് ലീഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇംപ്രഷൻ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ നാല് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഏത് വ്യക്തിയുമായി സംസാരിക്കുന്ന സമയത്തും അവരുടെ ഉള്ളിൽ നിങ്ങളെക്കുറിച്ച് ഒരു ഗുഡ് ഇംപ്രഷൻ ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് തീർച്ചയായും സാധിക്കും. സോ ഏതൊരു വ്യക്തിയുമായി സംസാരിക്കുന്ന സമയത്തും വ്യക്തമായ ഒരു ഐ കോണ്ടാക്ട് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക.
നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ള രീതിയിൽ വളരെ നീറ്റായിട്ട് ഡ്രസ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ മാക്സിമം ഒരു ഡിസിപ്ലിൻ ലൈഫ് ലീഡ് ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് ലാസ്റ്റ്, നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത്. ഒരു ഗുഡ് ഇംപ്രഷൻ എല്ലാവരിലും ഉണ്ടാക്കിയെടുക്കാൻ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.